ചിറയിൻകീഴ് ബ്ലോക്ക് പഞ്ചായത്തിൽ 2021-22 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരണം നടന്നു. ഭവന നിർമ്മാണം, മൃഗസംരക്ഷണം, പൊതുജനാരോഗ്യം തുടങ്ങിയവയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ബജറ്റാണ് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഫിറോസ് ലാൽ അവതരിപ്പിച്ചത്. ചിറയിൻകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ 6 പഞ്ചായത്തിലെ ജനങ്ങൾക്കും പ്രയോജനപ്രദമായ പദ്ധതികൾ നടപ്പിലാക്കുന്ന ബജറ്റ് ആയിരിക്കുമെന്ന് ഫിറോസ് ലാൽ അഭിപ്രായപ്പെട്ടു. ചിറയിൻകീഴ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2021-22 സാമ്പത്തിക വർഷത്തെ ബജറ്റാണ് ഇന്ന് ഇവിടെ അവതരിപ്പിച്ചത്. ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പദ്ധതികൾ വളരെ താല്പര്യപൂർവ്വമാണ് നമ്മൾ നടപ്പാക്കാൻ ഈ വർഷം ഉദ്ദേശിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ ഭവന നിർമ്മാണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മൾ ഈ വർഷം സാമ്പത്തിക വർഷം ഭവന നിർമ്മാണ രംഗത്ത് ഒരു പുതിയ കാലഘട്ടം നടത്താൻ ഉദ്ദേശിക്കുകയാണ്. അതിനായി ഭൂമി വാങ്ങുകയും ഭൂമിയിൽ ഭവന സമുച്ചയം പണിയുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യ വർഷത്തെ തീരുമാനം. അതിനായി ആദ്യം ഭൂമി വാങ്ങുന്നതിന് വേണ്ടി നമ്മൾ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മാതൃകാ പദ്ധതിയായി ഈ കിടാരി പാർക്ക് മാതൃകയിൽ ഒരു ആട് പ്രജനന യൂണിറ്റ് നമ്മൾ ആരംഭിക്കുകയാണ്. 6 പഞ്ചായത്തുകളിലായി 6 പഞ്ചായത്ത് പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശത്ത് എവിടെയെങ്കിലും സൗകര്യപ്രദമായ സ്ഥലത്തായിരിക്കും അതിൻ്റെ യൂണിറ്റ് ആരംഭിക്കുക. അത് വളരെ മാതൃകാപരമായി സംസ്ഥാനത്ത് നടപ്പാക്കുന്ന ഒരു പദ്ധതിയായി തന്നെ നമുക്ക് കാണേണ്ടതായിരിക്കുന്നു. അതുപോലെ തന്നെ ആരോഗ്യരംഗത്ത് സുരക്ഷ എന്ന സമഗ്ര മാനസികാരോഗ്യ പരിപാടി പദ്ധതി കൂടുതൽ ശക്തിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. അത് അന്തർദേശീയ തലത്തിൽ പോലും അംഗീകാരം ലഭിച്ച ഒരു സാഹചര്യത്തിലാണ് നമ്മൾ അതിനെ പരിഗണിക്കുന്നത്. അതുപോലെ നമ്മുടെ 2017-18 സാമ്പത്തിക വർഷം നമുക്ക് ആരോഗ്യ കേരളം വാർഡ് നമുക്ക് കിട്ടിയത് ചിറയിൻകീഴ് ബ്ലോക്ക് പഞ്ചായത്തിനാണ്. 2nd പ്രാവശ്യമാണ് അത് കിട്ടുന്നത്. ആരോഗ്യരംഗത്ത് നമ്മൾ കൈവരിച്ച നേട്ടങ്ങൾ, ചിറയിൻകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് കൈവരിച്ച നേട്ടങ്ങളുടെ ഫലമായിട്ടുള്ള ഒരു പൊന്തൂവൽ കൂടിയാണിത്. കഴിഞ്ഞ കോവിഡ് കാലത്ത് ഈ 5 ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഈ കോവിഡ് മഹാമാരി പടർന്നു പിടിക്കാതിരിക്കാൻ വളരെയധികം ഇടപെടലുകൾ നടത്തിയ ഒരു ബ്ലോക്ക് പഞ്ചായത്തുള്ള നിലയിൽ വളരെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായി പങ്കുവഹിച്ചിട്ടുണ്ട്. അതിൻ്റെയും കൂടി അംഗീകാരമാണ് ഈ ആരോഗ്യ കേരളത്തിൽ നമുക്ക് കിട്ടിയതെന്ന് മനസ്സിലാക്കുന്നു. 2021 സാമ്പത്തിക വർഷത്തിൻ്റെ നമുക്ക് കിട്ടേണ്ടതായതുകൊണ്ട് ഹരിത പ്രോട്ടോക്കോൾ പ്രകാരം നമുക്ക് എ ഗ്രേഡ് ഈ ബ്ലോക്ക് പഞ്ചായത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായ സാഹചര്യമാണ്. എന്തായാലും ഈ ബഡ്ജറ്റ് പൊതുവെ നമ്മുടെ ചിറയിൻകീഴ് ബ്ലോക്ക് പരിധിയിലെ 6 പഞ്ചായത്തുകൾക്കും സർവോപരി ജനങ്ങൾക്ക് പ്രയോജനമായ പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പാക്കാൻ തയ്യാറാകുമെന്നാണ് സംബന്ധിച്ച് പറയാനുള്ളത്. ഭവന നിർമ്മാണ രംഗത്ത് പുതിയൊരു കാൽവെപ്പിനൊരുങ്ങുകയാണ് ചിറയിൻകീഴ് ബ്ലോക്ക് പഞ്ചായത്ത്. 1 കോടി രൂപയാണ് ഭവന നിർമ്മാണത്തിനായി വകയിരുത്തിയിരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ കിടാരി പാർക്ക് മാതൃകയിൽ ആട് പ്രജനന യൂണിറ്റും ആരംഭിക്കും. ആരോഗ്യരംഗത്ത് സമഗ്ര വികസനത്തിനുള്ള പരിപാടികൾക്കായും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. ഇവയ്ക്കു പുറമെ കൃഷി, പൊതുമരാമത്ത്, സാമൂഹ്യക്ഷേമം, വിദ്യാഭ്യാസം, കലാ സാംസ്കാരികം തുടങ്ങിയ മേഖലകളിലും ദാരിദ്ര്യ ലഘൂകരണം, കുടിവെള്ളം, ശുചിത്വം തുടങ്ങിയ മേഖലകളിലും സമഗ്ര വികസനത്തിനായുള്ള പദ്ധതികൾ ഉൾപ്പെടുന്നതാണ് ബജറ്റ്. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൽ ആദ്യ ബജറ്റ് അവതരിപ്പിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്താണ് ചിറയിൻകീഴ്. 2021-22 പ്രതീക്ഷിക്കുന്ന വരവ് 69,38,45,746 രൂപയാണ്. നമ്മുടെ കഴിഞ്ഞ മണത്തെ ക്ലോസിംഗ് ബാലൻസ് ഇപ്പോൾ ഈ വർഷം ഓപ്പണിംഗ് ബാലൻസ് ആയിട്ടുള്ളത് 69,48,561. അങ്ങനെ ആകെ വരവ് 70,07,94,307 രൂപ വരവും 66,50,10,18,892 ചെലവുമാണ് ഈ വർഷത്തെ ബഡ്ജറ്റ്. അതിൽ മിച്ചം 5% 3,57,83,415. ഇതാണ് ഈ സാമ്പത്തിക വർഷം ചിറയിൻകീഴ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രതീക്ഷിക്കുന്ന ചെലവ് വകയിരുത്തൽ. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് OS അംബിക, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ കവിത സന്തോഷ്, മണികണ്ഠൻ, ജോസഫ് എൻ മാർട്ടിൻ, പ്രതിപക്ഷ നേതാവ് AS ശ്രീകണ്ഠൻ തുടങ്ങി എല്ലാ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളും പങ്കെടുത്തു. HP ന്യൂസ്, ആറ്റിങ്ങൽ.